മഹാപ്പൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മഹാപ്പും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തിരുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തിരുത്തി പറയാൻ ഇത് പറയില്ലല്ലോ, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ട പോലെയല്ലേ പറയാം. ഇത് തിരുത്തേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. സംശയം പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഇത് ഇത് തന്നെയാണ് ശശി തരൂർ മുമ്പ് പറഞ്ഞത്. ശശി തരൂർ ഇതിന് മുമ്പ് പറഞ്ഞത് ഇത് തന്നെയാണ്. പിന്നെ നെഹ്റു പറഞ്ഞത് ഇത് തന്നെയാണ്. ഇനിയിപ്പോ പി ഡി സതീശൻ എന്താ പറയുന്ന നോക്കട്ടെ. നെഹ്റു പറഞ്ഞത് ഇത് തന്നെയാണ്. അതല്ല വായിച്ചു നോക്കണം ആ പുസ്തകം. ഒന്നുമില്ലെങ്കിൽ ഈ മകൾക്ക് അയച്ച കത്തെങ്ങനെ വായിക്കണം. അത് ചെറിയതാണ്. ഇതിൻ്റെ അകത്ത് എടുത്ത് ഉണ്ടാക്കിയ വേറൊരു പുസ്തകമാണ്. ആ ആ ആ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാണ്. അല്ല, ഞങ്ങളിപ്പോ ഇതിനകത്ത് ഒരു ചർച്ച ചെയ്തെടുക്കുന്നില്ല. ഞങ്ങളുടെ നിലപാട് പറയാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് പോലും പറയാതെ. ഇപ്പോ ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ചല്ലോ പേര് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, ബോധപൂർവ്വം പറയാതിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയമായിട്ടാണ് പേര് പറഞ്ഞത്. അത് കോൺഗ്രസിനെ പുറത്ത് പറഞ്ഞു, ബി ജെ പി പറ്റി പറഞ്ഞു. ഞാൻ സമുദായങ്ങളെ പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തേ ഞാൻ പറയേണ്ട കാര്യം? ആ പറയണ്ട. ഓ അല്ല, അത് അവരോട് ചോദിക്കേണ്ടിയാണ്. അല്ല, അതിലൂടെ ഞാൻ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു, മനുഷ്യ സമൂഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രം സർവതല സ്പർശിയായ മേഖലയിൽ വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വികസനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനെ പിന്നോക്കം വലിക്കാനുള്ള ഒരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നാണ് ഞാൻ പൊതുവായിട്ട് പറഞ്ഞത്. അല്ല, ഞാനതിൽ എടുക്കുന്ന നിലപാട് നിങ്ങളിപ്പോ ആരായിരുന്നു അതിൽ ഭാഗമായിട്ട് ഇടപെട്ടത്? കേരള രാഷ്ട്രീയത്തിൽ സമുദായ സംഘടനകൾ മുന്നോട്ടേക്ക് വന്ന പ്രശ്നത്തെ രാഷ്ട്രീയമായിട്ട് ആദ്യം ഉപയോഗിച്ചു തരാ ആർ എസ് എസ് ആണ്, ബി ജെ പി ആണ്. പിന്നെ ഉപയോഗിച്ചു തരാ കോൺഗ്രസ് ആണ്. അപ്പോൾ അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ആദ്യം പരാമർശിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, മിത്ത് മിത്തായിട്ട് കാണണം, ചരിത്രം ചരിത്രമായിട്ട് കാണണം, ശാസ്ത്രം ശാസ്ത്രമായിട്ട് കാണണം. വളരെ ലളിതമായിട്ട് ഏതോ ഒരു സന്ദർഭത്തിൽ ആരോ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിൽ തന്നെയാണ്, അതാണ് ശരിയായ കാഴ്ചപ്പാട്. അതിനു പകരം ഇതിനെ ഉപയോഗപ്പെടുത്തി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നത് സമുദായത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരിയായ സമീപനമല്ല എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ ആ ശബരിമല ഘോഷയാത്ര മുമ്പ് നടത്തിയതാണ്. അത് അതേപോലെ കൊണ്ടുപോകാനാണോ എന്ന് ചോദിച്ചാൽ അതിനും എൻ്റെ ശാസ്ത്രീയമായ ഉത്തരം ഒന്നും ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചരിത്രം ഒന്നും ആവർത്തിക്കുന്നില്ല പോരെ, അത്രയും പ്രശ്നമാവും. അത് ഞാൻ പറയുന്നില്ല മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം തിരഞ്ഞെടുപ്പാണ്. 2024 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത്. അതിപ്പോ എൻ എസ് എസ് തന്നെ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആരുടെയും ഒപ്പം നിൽക്കുന്നില്ല അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ കാര്യത്തെ കോൺഗ്രസും ബി ജെ പി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിലിപ്പോ ഓരോ സമീപനങ്ങളും നമുക്കറിയാലോ, അടുത്ത ഓരോ ഘട്ടത്തിലുള്ള സമീപനങ്ങളും. തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നാട്ടിലറിയുന്നതാണ്. നമുക്കൊരു കാര്യം വ്യക്തതയോടുകൂടി കാണാൻ കഴിയും. അതെന്താ? കേരളത്തിലെ ജനങ്ങൾ ലോക ജനതയുടെ വിദ്യാഭ്യാസ നിലവാരത്തോടൊപ്പം മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ട് പാട്ടിലാക്കാം എന്നുള്ള ധാരണ ആർക്കും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അല്ല, ഞങ്ങൾ ഇല്ല മതവിശ്വാസികളൊന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയുന്നു
മതവിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ മതവിശ്വാസിയില്ലേ? അല്ല, എന്നെ പോലെ വൈരുദ്ധ്യാത്മ ഭൂതിയവാദിയാണോ? വിശ്വാസിയില്ലേ? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്തേയും മറുപടി പറയാൻ, എന്തേയും മറുപടി പറയാൻ പറ്റാത്തത്? നിങ്ങളെ അഭിപ്രായം ചോദിച്ചത്, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ആ ആ അല്ല, അത് അത് അതിനെപ്പറ്റി സുമാരൻ നായർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഭാരം തന്നെ പറയും. ഞാനിപ്പോ അതിനകത്ത് കയറി പറയാൻ ഉദ്ദേശിക്കുന്നു. ആ അത് നോക്കാം, നമുക്ക് എന്താണ് അയാളുടെ നിലപാട് നമുക്കറിയില്ല. ഇത് CPIM നിലപാടല്ലേ? ഘടകക്ഷികളുടെ മുഴുവൻ നിലപാട് തന്നെ ആയിക്കോളുന്നില്ലല്ലോ. നിങ്ങളെന്തിനാണ് അങ്ങനെ വേറാകുന്നത്? ഞങ്ങൾക്ക് അതിൻ്റെ വേറില്ലല്ലോ. ഞങ്ങൾ ഞാനിതിപ്പോ ഇടതുപക്ഷം ജനാധിപത്യം മുന്നിൽ എന്ന് പറഞ്ഞാൽ അല്ലെ ഇടതുപക്ഷം ലൈൻ അംഗീകരിക്കുന്നവർ? അങ്ങനെ പിന്നെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും ചേർന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് എല്ലാവരും CPIM അംഗീകരിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് ഈ ദാർശനിക സമീപനത്തിൻ്റെ ഒപ്പമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് അതിൽ ധാരണയില്ല. പിന്നെ നിങ്ങൾ നിങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വർഗീയതക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. വഴിമരുന്ന് വർഗീയതയാണ്. വർഗീയത രാഷ്ട്രീയം വരുമ്പോഴേ പറ്റുള്ളൂ. അതായത് BJP കോൺഗ്രസിനെയും പറഞ്ഞത് വർഗീയത അത് രണ്ടുമാണ്. അവരാണ് ഒന്ന് തികഞ്ഞ വർഗീയത, മറ്റൊന്ന് മൃദു ഹിന്ദുത്വ വർഗീയത. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി നേതാക്കന്മാർ എന്ന രീതിയിലല്ല, പാർട്ടി നേതാക്കന്മാരെന്ന രീതിയിലാണ്. അത് വർഗീയമാണ്. അത് നല്ലപോലെ ധാരണയുണ്ടായിരുന്നു. ഇങ്ങനെ പ്രത്യേകമായി പേരെടുത്ത് പറയുന്നതിൻ്റെ പിന്നിലുള്ളതൊരു വർഗീയതയുണ്ട്. ആ വർഗീയതയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നമ്മൾ വശംവദമാകേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദു ഉണ്ട്, ഒന്നും അല്ലാതവരൊക്കെ ഉണ്ട്. എല്ലാം ചേർന്നതാണ് ഈ പാർട്ടി. ആ അദ്ദേഹത്തിനാണല്ലോ പറഞ്ഞത് എല്ലാ വിചാരധാരകളും, വിചാരധാര എന്ന് പറയാൻ മനസ്സിലായില്ലേ, എല്ലാ വിചാരധാരകളും കയറി ഇറങ്ങട്ടെ എന്ന് ഉപബോധ മനസ്സിലെങ്കിലും ഈ വിചാരധാരയോടുള്ളൊരു ഐക്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രസന്റിനെ വരുന്നത്. അല്ലാണ്ട് എല്ലാ ആശയങ്ങളും കയറി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, വിചാരധാരകളും കയറി ഇറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇത് ഇത് ജാഗ്രത കുറവിൻ്റെ പ്രശ്നം ഇല്ല. ഇതിൻ്റെ അകത്ത് ഇതുപോലെ പറയാതെ ആരുമില്ല. ഞങ്ങളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർക്ക് എന്താ ശാസ്ത്രം പറയാൻ പാടില്ലേ? സ്പീക്കർ രാഷ്ട്രീയല്ലോ പറഞ്ഞത്, ശാസ്ത്രമല്ലേ പറഞ്ഞത്? ശാസ്ത്രം പറയാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് സംസാരിക്കേണ്ട കാര്യം? അല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനുവേണ്ടി സംസാരിക്കണം? ആയിക്കോട്ടെ, കടന്നാക്രമിക്കുമ്പോൾ പാർട്ടി തന്നെ അതിനെ പ്രതിരോധിക്കും. അതിന് നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട പോരെ. അതായത് ഷംസീറിനെതിരായിട്ടുള്ള ഒറ്റപ്പെട്ട അക്രമം വന്നാൽ അതിനെ പാർട്ടി തന്നെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കും. ആ പ്രതിരോധിക്കുന്ന ആശയം മാത്രമേ ഷംസീർ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യുന്നത്. ആ അതല്ലേ, എല്ലാ സമൂഹത്തിലും വേണം, മനുഷ്യ സമൂഹത്തിൽ ആകെ ശാസ്ത്രബോധം വേണം. ആരാണോ ശാസ്ത്രബോധത്തിനെതിരായിട്ട് ആദ്യം ശക്തിയായിട്ട് വരുന്നത് അവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക, ഇനി അല്ലാതെ വിഭാഗങ്ങൾ വന്നാൽ അവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക. എന്നെ സംബന്ധിച്ചുള്ളത് ശാസ്ത്രമാണ് വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ കൈകാര്യം. ആരായിരം കാണും, ആരായിരം കൈകാര്യം. ഗണപതി ഞങ്ങൾ പറഞ്ഞല്ല ഗണപതി എന്ന്, ഗണപതി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത് എന്താ പറയാതെ ഗണപതി അയാൾക്ക് ഈ പ്രധാനമന്ത്രിക്ക് എതിരെയൊന്നും പറയുന്നില്ലല്ലോ. ഗണപതി ഇന്നത്തെ രീതിയിൽ രൂപപ്പെട്ടു വന്നത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് എന്ന് പറഞ്ഞത് ഷംസീറല്ല, പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്.
ഗണപതി ഗണപതിയും മിത്തല്ലാണ്ട് വരുന്ന ശാസ്ത്ര എന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെയാണ് ചോദിച്ചിടന്ന് വന്നിട്ട് എഴുതാൻ പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയുമില്ല സുഹൃത്തെ. മിത്തിനെ ഞാനേ പറഞ്ഞു മിത്ത് മിത്തായിട്ടിനെ കാണണം, അത് കാണണം മിത്തായിട്ട് കാണാം. പരശുരാമൻ എറിഞ്ഞുണ്ടാക്കിയതാണ് ഈ കേരളം എന്ന് പറയുന്ന ഭൂമി എന്നൊരു ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തു എന്ന് പറയുന്നത് മിത്താണോ അല്ല ചരിത്രമാണോ ശാസ്ത്രമാണോ ഏതാ? അല്ല അല്ല പറ അത് പറ ഞാൻ എന്നോട് മാത്രം ചോദിക്കാൻ ചോദിച്ചാൽ ചോദിച്ചാൽ പറഞ്ഞോ. നിങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്കും മനസ്സിലാവണം. എന്ത്? ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർക്ക് ജീവിക്കാം. അതാ ഞാൻ പറഞ്ഞതിൻ്റെ നേരത്തെ പറഞ്ഞത് മുഴുവൻ അതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കഥാപാത്രത്തെയും എടുത്തിട്ട് ഈ കഥാപാത്രം അങ്ങനെയാണോ ഈ കഥാപാത്രം ഇങ്ങനെയാണോ മിത്താണോ മിത്തല്ലോ എന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് പത്രത്തിൽ എഴുതാൻ വേണ്ടി എന്തോ ഒരു വാർത്ത കിട്ടണം, അതിനു വേണ്ടി ഉണ്ടാക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത്. ഓ എന്തോ കിട്ടിപ്പോയ പോലെ ഒരു പോയിന്റ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, മുഴുവൻ ആളും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് വിശ്വാസ പ്രമാണം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാണുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നാൽ അതിനോട് വ്യത്യസ്തതയുള്ള ആളുകൾ രാജ്യത്തുണ്ട് ലോകത്തുണ്ട്, അവരവരുടേതായ നിലപാടും അവതരിപ്പിക്കുന്നു. ആ അങ്ങനെ അവതരിപ്പിക്കാനേ അവകാശമില്ല എന്ന് പറയുന്നതാണ് സാധാരണ രീതിയിൽ ജനാധിപത്യപരമല്ലാത്ത നിലപാട്. അതായത് എത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പ്രകോപനവുമില്ല. ഞങ്ങൾ അത്ര ഞാൻ കണ്ടില്ല, ഇപ്പോൾ അത്ര പ്രകോപനമില്ലാണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇല്ല വിശ്വാസികൾക്ക് പ്രകോപനത്തിൻ്റെ ഒന്നും കാര്യമില്ല, അവർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകും. കാരണം വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. അത് അത് അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? ഞങ്ങളെ പാർട്ടിയിലാണ്, സി പി എമ്മിലാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ. അവിടെ അതിൻ്റെ അവകാശം അവകാശപ്പെട്ട് കുറേ ആൾ കുറവുണ്ട് അവർക്ക്. ആട്ടേന്ന് അവർ ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്, അവർ വർഗീയമായിട്ട് കൈകാര്യം ചെയ്തു ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. മറുപടി കോൺഗ്രസ് മൃദു ഹിന്ദുത്വം ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിച്ചില്ലേ പദം? മൃദു ഹിന്ദുത്വ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ മതിയാക്കാലോ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അള്ളാഹു അല്ല, വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളും മിത്താണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മിത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കേരളം രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മിത്തുകളുണ്ട്, മിത്തായിട്ട് നമ്മുടെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. ദൈവികമായിട്ട് അവതരിപ്പിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവതാരങ്ങൾ, നമ്മളതിനാണ് ഈ മിത്തെന്ന് പറഞ്ഞ അവസാനിപ്പിക്കേണ്ട കാര്യം. അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിനാ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്നു. അത് നമ്മൾ കാണുന്നതിൻ്റെ പാടാം, ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല. അവർ കാണുന്നു അല്ല, കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആയാലും മതനിരപേക്ഷ ഉള്ളടക്കം എന്ന് പറയുന്നത് മത വിശ്വാസത്തെയും മതബോധത്തെയും പ്രത്യേകമായ വിഭാഗം എന്ന രീതിയിൽ സംഘടിപ്പിച്ച് ഭരണകൂടത്തിലേക്ക് ഭരണസംവിധിയിലേക്ക് സംവിധാനത്തിലേക്ക് നീങ്ങുന്ന പ്രക്രിയയാണ് വർഗീയത. അതാ വർഗീയത എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വർഗീയതയാണ് ഇവിടെ ബി ജെ പി പച്ചയായിട്ടും കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പറഞ്ഞിട്ടുണ്ട്. ആ അല്ല, ഒരു ഒരേ സമയത്ത് തന്നെ അഞ്ച് ബാങ്ക് പ്രത്യേക പ്രത്യേക സമയത്ത് വിളിക്കുന്നു എന്നൊക്കെ നേരത്തെ വിമർശനപരമായിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ലളിതമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ പൊതുവായ നിലപാട് വിശ്വാസികളോട് എന്താണ്, അവരുടെ വിശ്വാസ പ്രമാണങ്ങളോട് എന്താണ് എന്നതാണ് വിശദീകരിക്കുക. അവർക്ക് അതിനെല്ലാം അവകാശമുണ്ട്, ആ അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഈ പത്രസമ്മേളനത്തിൽ ഉടനീളം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അതിൽ മിത്തുമുണ്ട് മിത്തും അല്ലാത്തതുമുണ്ട്, മിത്തല്ലാത്തതുമുണ്ട് മിത്തുമുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരള രൂപം കൊണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ മിത്തായിട്ട് അവതരിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ സ്വപ്നങ്ങൾ, അതുപോലെ മറ്റേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി ഒന്നും ശാസ്ത്രമൊന്നുമല്ല, ശാസ്ത്രവിരുദ്ധമാണ്. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് സർജറി അന്നത്തെ
ആയിരം ആണ്ടുകൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതൊന്നും യഥാർത്ഥ ശാസ്ത്രമൊന്നുമല്ല, ശാസ്ത്രവിരുദ്ധമാണ്. അതുപോലെ തന്നെ കൗരവ പട രൂപപ്പെട്ടതിൻ്റെ തന്നെ അടിസ്ഥാനം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. IVP ഇതെല്ലാം പണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം പണ്ടേ ഉണ്ടതിൻ്റെ തുടർച്ചയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുഷ്പക വിമാനം, അത് ഇപ്പോൾ റൈസ് സഹോദരന്മാരെല്ലാം കണ്ടുപിടിച്ചത് അന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ ശാസ്ത്രവിരുദ്ധമാണ്. അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നല്ലപോലെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കടന്നതിലേക്ക് നീങ്ങാൻ, ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് നീക്കാനുള്ള ശ്രമമായിട്ടാണ് കാണുന്നത്. ഏഹ്, ഞങ്ങൾ ആരുമായിട്ടും ആശയവിനിമയം നടത്തുന്ന തയ്യാറാണ്. ഞങ്ങൾക്ക് ഇന്നയാളോട് ആശയവിനിമയം നടത്താൻ പാടില്ല, ഇന്നയാളോട് ആശയവിനിമയം നടത്തണം എന്നൊന്നുമില്ല, എല്ലാവരോടും ആശയവിനിമയം നടത്തുന്ന തയ്യാറാണ്. ഏഹ്, ഇത് ഓ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ നേരത്തെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഷംസീറിന്റെ പേരാണ് പ്രശ്നമല്ലേ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പറയുന്നത്. ഷംസീർ അങ്ങനെ പറഞ്ഞു, ഷംസീറിന്റെ ഒപ്പം രണ്ടുപേരും കൂടി പറഞ്ഞു. അപ്പോ അതെല്ലാം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞേ. അല്ലേ, കുഴപ്പം ആര് പറഞ്ഞാൽ ഉണ്ടാവുമെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. അവരുടെ കാഴ്ചപ്പാടിന്റെ വൈകല്യ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അവരുടെ കാഴ്ചപ്പാടിലുള്ള വൈകല്യമാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞാലും പറയുമെന്നുള്ളത് പറയ, അത് പറഞ്ഞോട്ടെ. അല്ല, അത് ഇതുകൊണ്ട് ഈ പ്രസംഗം കൊണ്ടാണെന്നൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. അത് പോരെ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ പ്രകോപനൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരൊരു പ്രവർത്തനം നടത്തി ഒരു ഭാഗത്ത് പോകട്ടെ, ഞങ്ങൾ വേറൊരു ഭാഗത്ത് പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങളിത് യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്ര സത്യം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഒന്നും വ്രണപ്പെടുത്തുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കും, ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏഹ്, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പേരിയാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടും രണ്ടാ പറഞ്ഞു, വെറുതെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. താരതമ്യം ചെയ്യാൻ പറ്റാതെ രണ്ട് കാര്യം എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് പറയാം. ഹിന്ദു മതം ഒരു മിത്താണോ എന്ന് ചോദിച്ചാൽ മിത്താണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? ആ, മതാ ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റേ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ് മുസ്ലിം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 28 ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ദൈവങ്ങളില്ലേ? അതിനെ ഓരോന്നിനെ എടുത്തിട്ട് പറഞ്ഞാൽ ഇത് മിത്താണോ, ഇത് 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 മറ്റേ ദൈവികമാണോ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഏ, അവർക്ക് വിശ്വസിച്ച് പോവാം, ആർക്കാ തർക്കം? അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്ത് പോകാം. പക്ഷേ അത് വളരെ നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ഇങ്ങനെ ആയത് എന്ന് പറയുന്ന കാപട്യത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് നിർത്തുന്നത്, അത്രയേ ഉള്ളൂ. അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്. ആ കാപട്യം ശരിയല്ല, ശാസ്ത്രമാണ്. അല്ല, ചോദ്യം ചോദിച്ചിട്ടല്ല പൊതുവത്ത് പ്രസംഗിക്കുന്നത്. അല്ല, പിന്നെന്താ, ഞാനാണ് പിന്നെയും ചോദ്യം ചോദിച്ചിട്ട് പ്രസംഗിക്കുന്നത്. ഷംസീർ അങ്ങനെയല്ല പ്രസംഗിക്കുന്നത്. ഇല്ല, ആരും അങ്ങനെ നേരിടുന്നില്ല. ഷംസീർ നേരിടുക എന്ന് പറഞ്ഞാൽ പാർട്ടി നേരിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടാണല്ലോ ഷംസീർ ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറേ നിങ്ങൾ കാണണ്ടില്ല. സ്പീക്കറായതുകൊണ്ട് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള തിരിതരണമൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല. ഇതെല്ലാം ശാസ്ത്രലോകത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ഏത് കമ്മ്യൂണിസ്റ്റിനും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് ഞങ്ങൾ പറയുന്നേ. ശരി, അവസാനിപ്പിക്കാം.